തൃക്കൂർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന് ആക്ഷേപം. ദീർഘവീക്ഷണമില്ലാതെ ജലജീവൻ കണക്ഷനുകൾ കൂടുതലായി നൽകിയതോടെ നിലവിൽ ലഭിച്ചിരുന്നവർക്ക് വെള്ളം കിട്ടുന്നില്ലെന്ന് പരാതി. 5000-ലേറെ രൂപ മുടക്കി വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തവർക്ക് പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ്. പഴയ പൈപ്പുകളിൽ നിന്നാണ് ജലജീവൻ കണക്ഷനുകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 4000-ലേറെ പുതിയ കണക്ഷൻ നൽകിയതോടെ ഭൂരിഭാഗം പേർക്കും വെള്ളം കിട്ടാത്ത സ്ഥിതിയായി. ഇതിനിടെ പുതിയ പൈപ്പ് സ്ഥാപിക്കുന്ന ഇടങ്ങളിൽ നിലവിലുള്ള പൈപ്പിലൂടെ വെള്ളം വിതരണം ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. തൃക്കൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കോടികൾ മുടക്കി ആരംഭിച്ച വാട്ടർ അതോറിറ്റിയുടെ അയ്യപ്പൻകുന്ന് കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും വെള്ളം എത്തുന്നില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും അടുത്താണ് ടാങ്ക്. ഇവിടെയുള്ളവർക്ക് വെള്ളമില്ല. 20 കിലോമീറ്റർ അപ്പുറമുള്ള മരട്ടിച്ചാല് അവർക്കൊക്കെ സംബന്ധിച്ചിട്ടുള്ള വെള്ളം പഞ്ചായത്തിലൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് വെള്ളം. പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന ടാങ്കർ വെള്ളമാണ് ഒരു പരിധിവരെ നാട്ടുകാർക്ക് ആശ്വാസം. എന്നാൽ കരാറുകാർ നടത്തുന്ന ടാങ്കർ വെള്ള വിതരണത്തിലും നാട്ടുകാർ ആക്ഷേപം ഉയർത്തുന്നുണ്ട്. പൈപ്പിലൂടെ വെള്ളം വിതരണം ചെയ്യുന്നതിലുള്ള തടസ്സങ്ങൾ നീക്കാതെ പഞ്ചായത്ത് മുഴുവനും ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്നതിലൂടെ പണം തട്ടിയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തൃക്കൂർ സ്വദേശി സുരേഷ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. TCV പുതുക്കാട്.